ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് വന്നിങ്ങനെ നോക്കി നിന്നു, കുറേ നേരം നോക്കി നിന്നു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി എന്നോട് ചോദിച്ചു, താങ്കൾക്ക് ഇത് ഒരു യൂട്യൂബ് ചാനലിലിട്ടൂടെ വരയ്ക്കുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആശയം തോന്നി, ശരിയാണ്, അതൊരു നല്ല പരിപാടിയാണ്. കാര്യം, നമ്മൾ വിദ്യ അഭ്യസിക്കുന്നത് നാല് വഴികളിലാണ്. ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് കുഞ്ഞായിരിക്കുമ്പോൾ, അത് കഴിഞ്ഞ് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നാണ്, അത് കഴിഞ്ഞ് നമ്മുടെ സഹപാഠികളിൽ നിന്നാണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസായാണ്. അങ്ങനെയാണ് നമ്മളൊരു തൊഴിൽ പഠിക്കുന്നത്, ഒരു എല്ലാ കാര്യങ്ങളും, ഒരു വിദ്യ ആയാലും. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും നമുക്കറിയാവുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതൊരു നല്ല കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നാണ് പലതും പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച്, ശരി, എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ചെയ്യാം. നമുക്കറിയാവുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും മറ്റുള്ളവർക്കറിയാവുന്ന നമ്മളും അങ്ങനെ പഠിക്കുകയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇന്ന് യൂട്യൂബുകൾക്കും ഓൺലൈൻ സംവിധാനങ്ങൾക്കെല്ലാം അത്രയേറെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടം കൂടെ. അപ്പോൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇതിന് നമ്മൾ എന്താണ് ഒരു പേരിടുന്നത് എന്നാലോചിച്ചു. ഞാൻ വളരെ പാട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പടം വരയ്ക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എഴുത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, വായിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫി, അതും എൻ്റെ ഒരു അടങ്ങാത്ത കമ്പം തന്നെയാണ്, എൻ്റെ ഒരു പാഷൻ തന്നെയാണ്. അപ്പോൾ സംഗീതത്തോട് കുറച്ചുകൂടെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു സംഗീതമയമുണ്ട്, ഒരു സംഗീതമയമായ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ഏറ്റവും വലിയ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയതാളം തന്നെയാണ്. ഞാനിങ്ങനെ ഒരു തേയിലയൊക്കെ കുടിച്ച് ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ഏറ്റവും വലിയ സംഗീതം നമ്മുടെ ഹൃദയതാളമാണ്. മഴത്തുള്ളികൾ വീഴുന്നതിനൊരു സംഗീതമുണ്ട് അല്ലേ, ചിലരുടെ കാലൊച്ച കേൾക്കാനൊരു സംഗീതമുണ്ട്. ഇതെപ്പോഴും നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഹൃദയതാളം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആർട്ടിസ്റ്റ് ആൻഡ് ബീറ്റ്സ് ഇടാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് ഒരു പേരെഴുതട്ടോ. തൽക്കാലം ഇതിവിടെ വെച്ച് നിർത്താം. നിർത്തിയിട്ട് നമുക്ക് ഒരു പേരുണ്ടാക്കാം. പേരുണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗത്തോട്ട് മടങ്ങി വരാം. ഓക്കെ ഓക്കെ.